ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 186 കോടിയുടെ സ്വർണ്ണപാത്രങ്ങൾ കുറവ് വന്നതായും ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നുമായിരുന്നു മുൻ CAG വിനോദ് റായ് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച പ്രത്യേക ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ റിപ്പോർട്ട് വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ആദിത്യവർമ്മ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർമാരോടോ ഉത്തരവാദപ്പെട്ടവരോടോ വിവരങ്ങൾ ചോദിച്ചറിയാൻ വിനോദ് റായ് ശ്രമിച്ചിട്ടില്ല. 1974 മുതലുള്ള രേഖകൾ രാജകുടുംബത്തിന്റെ പക്കലുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ യഥാർത്ഥ വസ്തുത സുപ്രീംകോടതിയെ അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതെ, അത് വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മളടുത്തൊന്ന് ചോദിച്ചെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരില്ലായിരുന്നു. പഴയ എക്സിക്യൂട്ടീവ് ഓഫീസർ അദ്ദേഹം 3-4 ദിവസം കോൺടാക്ട് ചെയ്തു എന്ന് തോന്നുന്നു. പക്ഷേ അവിടെ നിന്നൊരു പോസിറ്റീവ് ആയിട്ട് റിപ്ലൈ കിട്ടിയില്ല. പഴയ മലയാള നമ്പേഴ്സിലാണ് ഈ ഇതൊക്കെ എഴുതുന്നത്. അപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ തർജ്ജമ ചെയ്യേണ്ട വ്യത്യാസം വല്ല ആയിരിക്കണം, അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു ഡിഫറൻസ് വരാൻ ഒരു ന്യായമില്ല. വസ്തുതകൾ മനസ്സിലാക്കാതെയുള്ള റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്ന് രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് പ്രതികരിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു മനുഷ്യനൊക്കെ പോലും അദ്ദേഹം ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ പറയുന്ന രീതിയിലുള്ള അയാസാധ്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. മിഥുൻ സുരേന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.